നമസ്കാരം, ഞാൻ അഭിലാഷ് കൊട്ടാരക്കരയാണ്. അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയത് അലിയൻസിലെ റൊണാൾഡ് ആണ്. ശരിക്കും ആ റൊണാൾഡിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുള്ള ഞാനും ഇഷ്ടപ്പെടുന്നുണ്ട്. സ്മിതാ ചേട്ടനും കനകം അച്ഛമ്പി എന്നെ എങ്ങനെ ഉൾക്കൊള്ളുന്നുള്ളൂ എനിക്കറിയത്തില്ല. കാരണം അത്ര ദ്രോഹം ഞാൻ അവരോട് ചെയ്തോണ്ടിരിക്കും. കായംകുളത്തിനടുത്തൊരു പ്രോഗ്രാമിന്, സ്റ്റേജ് പ്രോഗ്രാമിന്, ഒരു ചെറിയ ക്ഷേത്രമാണ്. അണ്ണ എഴുന്നള്ളത്തും വിളക്കും കയറി അമ്പലത്തിൽ വരുമ്പോൾ എങ്ങനെയാലും 9:30 10 മണി തൊട്ടാണ് പരിപാടി എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഡേറ്റ് തമ്മിലൊരു പ്രശ്നമുണ്ടായി. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞങ്ങളെ കാത്തു നിൽക്കുന്ന കമ്മറ്റിക്കാർ അടിക്കാനും പിടിക്കാനും ആയിട്ട് കാത്തു നിൽക്കുക. കുറച്ച് ആൾക്കാർ വന്നിട്ട് പോയി. സർവീസ് സുഹാസിനിയിൽ വന്നതും രാജേഷ് സലക്കറയുടെ ഒരു സഹായം കൊണ്ട് തന്നെയാണ്. തടി കുറയ്ക്കുന്നതിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളെന്താ ഡയറ്റ് ചെയ്യാത്തത്, താണ്ട ബാക്കിയുള്ളവരെല്ലാം കുറയ്ക്കുന്നത്? ഞാൻ ഒരുപാടൊക്കെ തടി കുറച്ച് മെലിഞ്ഞു പോയാൽ എൻ്റെ ഒരുപാട് അവസരങ്ങൾ നഷ്ടമാവും. നമസ്കാരം, ഞാൻ അഭിലാഷ് കൊട്ടാരക്കരയാണ്. നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് നാളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പല പല പ്രോഗ്രാമുകളിലൂടെയുണ്ട്. കോമഡി സ്റ്റാർ, കൗമുദിയിലെ അളിയൻ വേഴ്സസ് അളിയൻ, അതേപോലെ ഇപ്പോൾ വന്നിട്ട് സുരഭി സുഹാസിനി ഫ്ലവേഴ്സ് ടി വിയിൽ. അപ്പം നിങ്ങളതൊക്കെ കാണുന്നുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പല രീതിയിൽ നമ്മളിലേക്ക് എത്തുന്നുണ്ട്. അതൊരുപാട് സന്തോഷം. എന്നുള്ള ഈ ചെറിയ കലാകാരനെ ഇത്രയെങ്കിലും എത്തിക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ ഞാൻ ഇത്രയെങ്കിലും എത്തിപ്പെട്ടത് നിങ്ങളുടെയൊക്കെ വിലയേറിയ പ്രോത്സാഹനങ്ങളും കൊണ്ട് മാത്രമാണ്. പിന്നെ ഞാൻ ഈ കലാഫീൽഡിലേക്ക് വന്നിട്ടിപ്പം 12 വർഷമാകുന്നു. അവിചാരിതമായിട്ട് എത്തിപ്പെട്ടതാണ്. ഞാനങ്ങനെ കലാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നുമല്ല. പക്ഷേ ഉള്ളിൽ പണ്ടും മിമിക്രി എന്ന് പറയുന്നതിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷേ സ്കൂൾ ടൈമിൽ പോലും ഒരിടത്ത് ഞാനിതുവരെ അങ്ങനെ മിമിക്രി കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനോ അങ്ങനെ ഒന്നും പോയിട്ടില്ല. കാര്യം പൊതുവെ ഒരു നാണക്കാരനായിട്ടുള്ള ഒരാളായിരുന്നു. ആളെങ്ങനെ ഇതിലേക്ക് എത്തിയെന്ന് പറയുന്നത് എനിക്കിപ്പോഴും അത്ഭുതമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ അതിനുശേഷം കോളേജ് പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് എത്തി. അവിടുന്നാണ് ഒരുപക്ഷെ എന്നിൽ ഇത്ര വാചാലമായിട്ട് സംസാരിക്കുന്ന ഒരാളെ മോൾഡ് ചെയ്തെടുത്തപ്പെട്ടത് മാർക്കറ്റിംഗ് ഫീൽഡ് ചെയ്താണ്. അവർ 8 വർഷത്തോളം പല പല കമ്പനികൾ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്തു. പിന്നെ കമല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഡിസ്ട്രിബ്യൂട്ടർ പോയിന്റിലായിരുന്നു തുടക്കം. അവിടെ നിന്നാണ് കമ്പനികളിലേക്ക് കയറിയത്. അപ്പം അത് ശരിക്കും അവിടെയാണ് ഞാൻ സംസാരത്തിൽ കുറച്ചുകൂടെ ബോൾഡായി എത്തിപ്പെട്ടത്. അതിനുശേഷം എൻ്റെ നാട്ടിൽ തന്നെ ഞാനിവിടെ അമ്പല കമ്മറ്റിയിലിരിക്കുന്ന ഒരു ചെറിയ ക്ഷേത്രത്തിൽ, പിന്നെ വരുമാനമൊക്കെ വളരെ കുറവുള്ള ക്ഷേത്രം, അവിടേക്കൊരു പിന്നെ മിമിക്സ് പ്രോഗ്രാം, അത് ഞാൻ എൻ്റെ കൂട്ടുകാരെയും അതന്ന് പ്രൊഫഷണൽ സമിതികളിൽ കളിക്കുന്ന കുറച്ച് കൂട്ടുകാർ സുഹൃത്തുക്കളായിട്ടുണ്ട്. അവരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു ചെറിയ, അതായത് കലാകാരന്മാരുടെ ഭാഷയിൽ പറഞ്ഞാലൊരു മാട്ടപ്പരിപാടി സെറ്റ് ചെയ്ത് അങ്ങനെ അതിൻ്റെ ഒരു സ്കിറ്റിൻ്റെ ഭാഗമായിട്ട് ചേർന്നിട്ടാണ് ഞാൻ ഈ കലാഫീൽഡിലേക്ക് വരുന്നത്. അന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു, ഭയങ്കര വിജയമായിരുന്നു ആ പരിപാടി. അതിനുശേഷം ആ അന്ന് പ്രോഗ്രാം ചെയ്യാൻ വന്നവർ ചെറിയ ചെറിയ പരിപാടികളിൽ പങ്കെടുത്താണ് ഞാൻ എൻ്റെ പ്രൊഫഷണൽ ട്രൂപ്പിൽ എത്തിപ്പെട്ടു. അവിടെ നിന്ന് പിന്നെ അന്ന് വോഡാഫോൺ കോമഡി സ്റ്റാർ എന്ന് പറയുന്ന പ്രോഗ്രാം ഭയങ്കര റേഞ്ചിൽ, അതായത് കേരളത്തിലെ മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് ഭയങ്കര ഹൈപ്പുണ്ടാക്കി കൊടുത്തൊരു പരിപാടിയാണ്. പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വളരെ ആരാധനയോടെ കണ്ടുകൊണ്ടിരിക്കുന്നൊരു പരിപാടിയാണ്. അപ്പം അത് കണ്ടിട്ടാണ് ശരിക്കും ടി വിയിലൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് തോന്നുകയും അങ്ങനെ കോമഡി എക്സ്പ്രസ് എന്ന് പറയുന്ന ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാമിൽ ഓഡീഷൻ പങ്കെടുത്ത് പൊട്ടി. പിന്നെ രണ്ടാമത് വീണ്ടും എൻ്റെ ഡയറക്ടറെടുത്ത് അവസരം ചോദിച്ചിട്ടാണ് ഞാൻ അതിൽ ഞങ്ങൾ എത്തിപ്പെടുന്നത്, ഞങ്ങളുടെ ടീമും. അങ്ങനെയാണ് ഞാൻ മീഡിയയുടെ മുമ്പിൽ വരുന്നത്. ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാത്തിരുന്നുള്ളതാണ്. ഏഷ്യാനെറ്റിൽ കയറിയതിന് ശേഷം കോമഡി എക്സ്പ്രസ്സിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്കിറ്റുകളൊക്കെ കയറി, ആ സ്കിറ്റുകളൊക്കെ വൈറലായി തുടങ്ങി, ജനങ്ങൾ ഷോ ഏറ്റെടുത്ത് അത്യാവശ്യം പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ 1-2 പേരെ പെട്ടെന്ന് ആൾക്കാർ തിരിച്ചറിയും. അപ്പോൾ ഞാനും കൂട്ടത്തിൽ എത്തിപ്പെടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എൻ്റെ ടീമിൽ തന്നെ ഉള്ള ഒരാളുണ്ട്, അദ്ദേഹത്തിന് രാജേഷ് അമ്പലപ്പുഴ. അപ്പോൾ സ്റ്റാൻഡിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ പുള്ളിയെ പെട്ടെന്ന് തിരിച്ചറിയും. പുള്ളിയുടെ ഒരു കുടിയൻ ഭയങ്കര ഫേമസ് ആയിരുന്നു. ഞാനും അല്ലെങ്കിൽ നമ്മളെ ആരും തിരിച്ചറിയുന്നില്ലല്ലോ, അവരുടെ ടീമിൽ തന്നെ ഉള്ള അസഹിക്കും. അത് അസൂയയുടെ തന്നെ ഞാൻ രാജേഷോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് പ്രതി ഒരുപക്ഷെ എന്നെ ആൾക്കാർ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തതും അല്ല ഇഷ്ടപ്പെടുന്നെങ്കിലും തിരിച്ചറിയുന്നതും എൻ്റെ ഒരു തടി എന്നെ വലിയതായിട്ട് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു തടിയാണ് എൻ്റെ ഒരു വലിയ ഐഡൻറ്റിറ്റി. ഓരോ കഥാപാത്രം ഞാൻ അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ പെർഫോം ചെയ്ത ഓരോ കഥാപാത്രങ്ങളും എന്നെ തേടിയെത്തിയത് എൻ്റെ തടി കൊണ്ടാണ്. അപ്പം അതൊരു ലേബലായിട്ട് കൊണ്ടുവിടും, പക്ഷേ ലേബലിപ്പോൾ വലുതായി കൊണ്ടിരിക്കുകയാണ്. നല്ല കുറയ്ക്കണം, കുഴപ്പമില്ല. അപ്പം കോമഡി എക്സ്പ്രസ്സിലേക്ക് വരുമ്പോൾ ബസ് സ്റ്റാൻഡിലൊക്കെ പോയി നിൽക്കുമ്പോഴും പിന്നെ ഇങ്ങോട്ടും അങ്ങോട്ടുമുള്ള യാത്രകളിൽ ബസ്സിലൊക്കെ ആൾക്കാർ വെച്ച് പതിയെ പതിയെ ചോദിക്കും, കോമഡി പരിപാടിക്കകത്തുള്ളതല്ലേ, കോമഡിയിലുള്ളതാണ്. ഇപ്പോൾ പിന്നെ ഓരോ കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞ് തന്നെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. ഉദാഹരണത്തിന് റൊണാൾഡ്, അതായത് അളിയൻസിലെ റൊണാൾഡ് ഒരു പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും നല്ലൊരു കഥാപാത്രം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അത്രക്കാര്യം അതിൻ്റെ കമൻസുകൾ അതേപോലെയാണ്. ചിത്രം ഞാൻ തന്നെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ തന്നെ നോക്കുന്നത് എന്നെക്കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു
നന്ദിയാണ് അലയൻസ് ടീമിനോടും കൗമുദിയോടും പ്രത്യേകിച്ചും രാജേഷ് സരസ്വതിയോടും. അലയൻസിനോട് അലയൻസിലേക്ക് എത്തിപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ വളരെ യാദൃശ്ചികമായിട്ടാണ്. പക്ഷേ ഈ യാദൃശ്ചികത ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പേ നടന്നു കഴിഞ്ഞ ഒരു കാര്യമാണ്. അലയൻസിലേക്ക് ഞാൻ കുറച്ച് നാൾ മുമ്പേ എത്തേണ്ട ഒരാളാണ്. പലതവണ എൻ്റെ ഡയറക്ടർ രാജേഷ് സലച്ചിറ അലയൻസിലേക്ക് വിളിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ പിന്നെ ഓരോരോ ചെറിയ വർക്കുകളുടെയും പിന്നെ ഞാൻ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പ്രൊഫഷണൽ ട്രൂപ്പുകളിൽ കളിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്രോഗ്രാമിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടൊക്കെ അന്നൊന്നും എത്തിപ്പെടാൻ പറ്റിയില്ല. അല്ലെ ഒരു പക്ഷേ എന്നേ ഞാൻ വരേണ്ടതാണ്. പക്ഷേ പിന്നീട് ഞാൻ ശരിക്കും രാജേഷിന് എൻ്റെ നാട്ടുകാരനാണ് എങ്കിൽ പോലും ഞാൻ രാജേഷിനെ അങ്ങനെ ഫോളോ അപ്പ് ചെയ്തില്ല. അതെൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ തന്നെയാണ്. നഷ്ടബോധമായിട്ട് ഇപ്പോഴും മനസ്സിലുണ്ട്. ഞാൻ താമസിച്ചാണ് എത്തിപ്പെട്ടത് അലയൻസിലേക്ക്. പിന്നെ ഫ്ലവേഴ്സിലെ തന്നെ സുരഭിയും സുഹാസിനിയിൽ രാജേഷ് വിളിച്ചു. രാജേഷ് വിളിച്ചിട്ട് അതിൽ അംബുജൻ എന്ന് പറയുന്നൊരു കഥാപാത്രമാണ്. അപ്പം അതിന് ശേഷമാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് പോലെ പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് അലയൻസിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, ജെറാൾഡിൻ്റെ അനിയൻ റൊണാൾഡോ. അതിലെ ഹിറ്റോ ആയ ക്ലീറ്റോ ചേട്ടൻ്റെ കൊച്ചമ്മയുടെ മോനാണ്, ലില്ലിപ്പെണ്ണിൻ്റെ കൊച്ചമ്മയുടെ മോനാണ്. അപ്പം ഇങ്ങനൊരു ക്യാരക്ടറുണ്ട്, ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ റൊണാൾഡിനെ കുറിച്ച് പലതവണ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു ക്യാരക്ടറുണ്ട്, ത്രൂഔട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ അലയൻസിലേക്ക് വന്നു. അലയൻസിൽ വന്നിട്ട് രണ്ട് കുടുംബങ്ങളുടെ ഇടയിൽ ഒരു ധൂമകേതു, അത് തന്നെ ഏതോ ഒരാൾ കമൻ്റ് ഇട്ടാണ് ഒരു ധൂമകേതുമായിട്ട് റൊണാൾഡോ വരുവാണെന്ന്. അങ്ങനെ വന്നു. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഓൾ ക്രൂ എക്സ്പെഷ്യലി രാജേഷ് ഡയറക്ടർ രാജേഷ് അലച്ചിറ ഫുൾ സ്വാതന്ത്ര്യം തന്നു എന്നുള്ളതാണ്. എനിക്ക് ആ ഒരു ക്യാരക്ടറിനെ മോൾഡ് ചെയ്യാനും അഴിഞ്ഞാടാനും ഉള്ള സ്വാതന്ത്ര്യം തന്നു. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ആ ക്യാരക്ടർ ജനങ്ങളിലേക്ക് അത്ര എത്തിപ്പെട്ടതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ രണ്ട് കുടുംബങ്ങൾക്കിടയിൽ ഞാനുണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ, അതായത് സ്ക്രിപ്റ്റ് ചർച്ച ചെയ്യുമ്പോഴും അത് ആക്ട് ചെയ്യുമ്പോഴും പിന്നീട് ടെലികാസ്റ്റ് ചെയ്ത് വരുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ദൈവം ഇങ്ങനെ ഒരു കുടുംബത്തിനോട് ഒരാൾ ഇങ്ങനെ ചെയ്യരുത്. കാര്യം ഒരു ഒരു കുടുംബത്ത് വന്ന് കയറി രണ്ട് ദിവസമൊക്കെ വിരുന്നിന് വന്നവൻ കാണിക്കുന്ന ദ്രോഹങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അത്രത്തോളം അത്. പക്ഷേ എൻ്റെ ദ്രോഹങ്ങൾ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടപ്പെട്ടു, കാര്യം എനിക്ക് വരുന്ന ഫീഡ്ബാക്ക് കമൻറ്റുകൾ അതേപോലെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഒരുപക്ഷെ എനിക്ക് ഇതുവരെ വന്ന കഥാപാത്രങ്ങൾ എൻ്റെ കലാജീവിതത്തിൽ ഒരു തുടർച്ചയായിട്ട് എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയത് അലയൻസിലെ റൊണാൾഡോ ആണ്. ശരിക്കും റൊണാൾഡിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെ ഞാനും ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ക്ലീറ്റോ ചേട്ടനും കനകമ്മച്ചമ്പി എന്നെ എങ്ങനെ ഉൾക്കൊള്ളുന്ന പോലും എനിക്കറിയത്തില്ല. കാരണം അത്ര ദ്രോഹം ഞാൻ അവരോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ അച്ഛൻ അമ്മ രണ്ട് ജ്യേഷ്ഠന്മാർ, അവർ ചേട്ടന്മാർ കല്യാണം കഴിച്ചു. പിന്നെ ഞാനും വിവാഹിതരാണ്. എൻ്റെ ഇപ്പം ഞാനിപ്പോൾ ഓൾറെഡി താമസിക്കുന്നത് കൊട്ടാരക്കരയ്ക്കും പുനലൂർ അഞ്ചലിടയ്ക്കായിട്ട് തലച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ഡയറക്ടർ രാജേഷ് തലച്ചിറയുടെ നാട്ടിൽ തന്നെയാണ്. എൻ്റെ ഭാര്യ സന്ധ്യമോൾ, ഒരു മകൻ 4.5 വയസ്സായി യു കെ ജി പഠിക്കുന്നു. ധ്യാന സബി എന്നാണ് അയാളുടെ പേര്. കൊച്ചു കുടുംബം, ഞങ്ങൾ 3 പേരടങ്ങുന്ന കൊച്ചു കുടുംബം. ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ വൈഫ് ഹൗസിലാണ് താമസിക്കുന്നത്. അച്ഛനമ്മയുണ്ട്, ചേട്ടന്മാർ, അവരുടെ മക്കൾ, അവർ എൻ്റെ കുടുംബത്തുഞ്ചക്കേട്ട നാട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്രയും പേരടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ്. പിന്നെ ശരിക്കും ഇപ്പോഴും ഇതുവരെ നേരത്തെ ജീവിച്ചതുപോലല്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഭാഗം കിട്ടിയ ഒരൊറ്റ പോക്കായിരുന്നു. പരിപാടിക്കൊക്കെ പരിപാടി കഴിഞ്ഞാലും തിരിച്ച് 2-3 ദിവസമൊക്കെ സ്റ്റേ ചെയ്ത് കിടന്നിട്ടൊക്കെ വീട്ടിലൊക്കെ. അറിയാം, അന്നത്തെ ഒരു ബാച്ചിലർ ലൈഫിൻ്റെ ഒരു അടിപൊളി. പക്ഷേ ഇപ്പോൾ നേരെ തിരിച്ചാണ്, ഭയങ്കര ഇപ്പം അത് മോനൊക്കെ ആയതിനു ശേഷം ഭയങ്കര ഹോം സിക്നെസ്സൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണ്. പരിപാടി കഴിഞ്ഞ് ഒരു സമയം കിട്ടിയ ഞാൻ നേരെ വീട്ടിലേക്ക് പോകും. ഭയങ്കരമായിട്ട് ഈശ്വര വിശ്വാസമുണ്ട്. എല്ലാ കാര്യത്തിനും ഈശ്വരനെ വിളിച്ചിട്ട് തന്നെ ഞാൻ ഇറങ്ങാറുള്ളൂ. എല്ലാ കാര്യത്തിനും എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലും ഞാൻ ഈശ്വരനോട് പ്രാർത്ഥന എപ്പോഴും കൂടെയുണ്ട്. ഒരു പക്ഷേ അതെൻ്റെ ഒരു വലിയ പോസിറ്റീവ് എനർജിയായിട്ട് തന്നെ എൻ്റെ എപ്പോഴും കൂടെയുണ്ട്. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ. കാര്യം ഞാൻ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നിത്യസന്ദർശകനാണ്. എന്നുമല്ലെങ്കിലും ഞാൻ നാട്ടിലുള്ളപ്പോഴൊക്കെ അവിടെ പോകാറുണ്ട്. അതുപോലെ എൻ്റെ നാട്ടിലായാലും. അപ്പം ദൈവങ്ങളെ എന്നിന് എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂട്ടുപിടിച്ചിട്ടുണ്ട്. കിടത്തയ്ക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. പക്ഷേ കിടന്ന് ഉറങ്ങുക എന്നുള്ളതല്ല, ഒരു പക്ഷേ മൊബൈലില്ലാത്തതായിരിക്കും ഏറ്റവും കൂടുതൽ സമയം വീട്ടിലുള്ളപ്പോൾ. വർക്കിന് വരുമ്പോൾ മൊബൈൽ മാറ്റി വെച്ചിട്ടുണ്ട്. വർക്കിന് വരുമ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ കിട്ടാറില്ല. പക്ഷേ വീട്ടിലുള്ളപ്പോൾ രാവിലെ എൻ്റെ ഒരു ദിനചര്യ എന്ന് പറഞ്ഞാൽ രാവിലെ മോനെ കൊണ്ട് തൊട്ടടുത്ത് തന്നെയാണ് സ്കൂൾ, അവിടെ കൊണ്ടാക്കണം. അത് കഴിഞ്ഞാൽ വീട്ടിൽ രാവിലത്തെ ആഹാരമൊക്കെ കഴിച്ചിട്ട് അതിന് വൈഫ് എപ്പോഴും ആ ഒരു കാര്യത്തിൽ ഭയങ്കര പരാതി. എപ്പോഴും കിടക്കും, കിടന്ന് മൊബൈൽ കാണുക, മൊബൈലിലൂടെ ഉള്ള സിനിമകൾ കാണുക. തിയേറ്ററിൽ പോയി സമയം കിട്ടുമ്പോഴൊക്കെ സിനിമ കാണാറുണ്ടെങ്കിലും കൂടുതലും മൊബൈലിൽ കിട്ടുന്ന അന്ന് മിസ്സായ സിനിമകളെല്ലാം മൊബൈലിൽ കിട്ടി തച്ചുംപുറത്തിരുന്ന സിനിമ കാണും. അങ്ങനെ പകലുറക്കം, അങ്ങനെ ഉറക്കത്തിന് അങ്ങനെ വലിയ പ്രാധാന്യങ്ങളല്ല. ഉറക്ക രാമനൊന്നുമല്ല. പക്ഷേ
കിടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടത്തില്ല. ഇരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ കിടക്കുന്നതിനോടാണ് കൂടുതൽ താല്പര്യം. ഒരുപക്ഷെ ഈ ഒരു കൊറോണ സമയത്ത് ആ ഒരു ശീലം വന്ന് കയറിയത് കൊണ്ട് ലൊക്കേഷനിൽ ചെല്ലുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. കുറച്ച് നേരം വെറുതെ ഇരിക്കുമെന്ന് കിടന്നാലോ എന്ന് ആലോചിക്കും. ചിലടത്തത് പറ്റണമെന്നില്ല, അങ്ങനെ ഒരു വശമുണ്ട്. പൊതുവെ മടിയനാണ്. കൊട്ടാരക്കര എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഒരു പക്ഷേ ഇങ്ങനെ ഇരിക്കുന്നത് പോലും ആ സൗഹൃദങ്ങളുടെ ഗുണം കൊണ്ടാണ്. സൗഹൃദങ്ങളെ ഞാൻ വളരെ നല്ല രീതിയിൽ തന്നെ മുറുകെ പിടിച്ചിട്ടുണ്ട്. നല്ല ഒരു കൂട്ടം സുഹൃത്തുക്കളുണ്ട്. എന്നെ ഒഴിവാക്കിക്കളഞ്ഞവരുണ്ട്, ഞാൻ സ്വയം ഒഴിവായിപ്പോൾ സുഹൃത്ത് വലയങ്ങളുണ്ട് എങ്കിൽ പോലും ഇപ്പോഴുള്ള കൂടെ കുറച്ച് അങ്കുകൾ, അത് പ്രൊഫഷണലായാലും കൂടെ പഠിച്ചവരായാലും നാട്ടിലായാലും എല്ലാവരും കുറച്ച് തന്നു എന്ന് ഒരേപോലെ തന്നെയുണ്ട്. പിന്നെ ഈ പറയുന്ന കോളേജുകളിൽ നഷ്ടപ്പെട്ടു പോയ ഡിഗ്രി പ്രീ ഡിഗ്രി കാലഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ട സുഹൃത്തുക്കളെയൊക്കെ ഒരുപക്ഷെ പിന്നീട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അവരൊക്കെ എൻ്റെ പ്രോഗ്രാംസ് കാണുന്നുണ്ടായിരുന്നു. ആ വഴി അവരൊക്കെ നമ്പർ കളക്ട് ചെയ്യുകയും അങ്ങനെയൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. കാര്യം അവരുടെ നമ്പർ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അവരെല്ലാം ഇങ്ങോട്ട് വിളിച്ചു. അവരുമായിട്ടൊക്കെ ഇപ്പോഴും ആ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും കൂട്ടായ്മകളിലൂടെയും അതൊരു വലിയ സഹായം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കൊറോണ സമയത്തൊക്കെ എന്നെ എല്ലാ രീതിയിലും സഹായിച്ച സുഹൃത്തുക്കളാണ് എൻ്റെ കൂടെ ഉള്ളത്. അതേപോലെ കലാഫീൽഡിലൊക്കെ എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുക, ഒരു വർക്ക് വരുമ്പോൾ അത് ഇന്നാളെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒരു ഒത്തിരി പേര് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. കാര്യം അവരുടെയൊക്കെ ഒരു സഹായം എന്നെ എല്ലാ രീതി ദാമ്പത്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും തൊഴിൽപരമായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ഞാൻ ഈ സമയത്തൊരു നന്ദി അറിയിക്കുകയാണ്. ഒരു പക്ഷേ ഇങ്ങനൊരു ചോദ്യം കിട്ടിയത് തന്നെ എനിക്ക് വലിയ സന്തോഷമാണ്. കാര്യം സുഹൃത്തുക്കൾ എൻ്റെ ഒരു വലിയ ബലം തന്നെയാണ്. സ്റ്റേജ് പിന്നിടുന്ന കലാകാരന്മാർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. രസകരമായിട്ടുള്ളതും വേദനിപ്പിക്കുന്നതായിട്ടുള്ളതും മുറിവേൽക്കുന്നതായിട്ടുള്ളതൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട് വരാറുണ്ട്. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, പിന്നെ കായംകുളത്തിനടുത്തൊരു പ്രോഗ്രാമിന്, സ്റ്റേജ് പ്രോഗ്രാമിന്, ഒരു ചെറിയ ക്ഷേത്രമാണ്, ആ ക്ഷേത്രത്തിലെ പ്രോഗ്രാമിന് പോയപ്പോൾ അന്ന് 8 മണിക്കാണ്. ഞങ്ങൾ 6-7 പേരടങ്ങുന്ന ചെറിയ 2 മണിക്കൂർ ഇരിക്കുന്ന ഒരു മിമിക് ഷോ, പാട്ടും എല്ലാം കൂടെ വെച്ചിട്ട് ചെറിയ ക്ഷേത്രത്തിൽ. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഓഡിറ്റോറിയത്തിൽ നിന്ന് ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചു. അവിടെ വെച്ചിട്ട് ഒരു നോട്ടീസ് നമ്മുടെ കൂടെ അനൗൺസ് ചെയ്യാൻ വരുന്നൊരു പേരുണ്ട്, അയാൾ നോട്ടീസൊക്കെ വെച്ചു. അപ്പം നമ്മുടെ കൂട്ടത്തിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന രാജേഷിൻ്റെ ഒരു ബന്ധുവീട് അവിടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നേരെ കാറിൽ, 2 കാറിലായിട്ടാണ് ഞങ്ങൾ പരിപാടിക്ക് പോണത്. നേരെ അവരുടെ വീട്ടിൽ പോയി അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അപ്പം 8 മണിക്കാണ് ഇവിടെ പരിപാടി എന്നാണ് നേരത്തെ ഓൾറെഡി പറഞ്ഞേക്കുന്നത്. എടാ നമുക്ക് 8 മണി, നമുക്കപ്പോൾ വണ്ടി അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞപ്പം നോട്ടീസ് എടുത്ത് നോക്കിയിട്ട് ഈ അവതാരകൻ പോയി നോക്കിയിട്ട് പറഞ്ഞു, അണ്ണാ എഴുന്നള്ളത്തും വിളക്കും കയറി അമ്പലത്തിൽ വരുമ്പോൾ എങ്ങനെയാലും 9:30 10 മണിയോട്ടാണ് പരിപാടി എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഡേറ്റ് തമ്മിലൊരു പ്രശ്നമുണ്ടായി. 10 മണി മുതൽ കോമഡി ഷോ എന്നെഴുതിയിട്ടുള്ളൂ. ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞ് 2-ാമത്തെ ദിവസമാണ് ഈ എഴുന്നള്ളത്തും വിളക്കുള്ള മെയിൻ ഉത്സവത്തിനന്ന്. ഇവൻ ഡേറ്റും നോക്കിയില്ല. നമ്മുടെ ആ കോമഡി ഷോ എന്ന് മാത്രമേ ഉള്ളൂ, അത്ര നമ്മൾ ചാനലൊന്നും അത്ര വലിയ ഫേമസ് ആയിട്ട് ആയിട്ടില്ല, പേരെടുത്ത് പരിപാടി വെക്കത്തക്ക രീതിയിലൊക്കെ ആയിട്ടില്ല. അങ്ങനെ 9:30 ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞങ്ങളെ കാത്തു നിൽക്കുന്ന കമ്മറ്റിക്കാർ അടിക്കാനും പിടിക്കാനായിട്ട് കാത്തു നിൽക്കുക. കുറച്ചാൾക്കാർ വന്നിട്ട് പോയി, ഭയങ്കര പ്രശ്നമായി. അവസാനം കാലു പിടിച്ചു, മാപ്പ് പിടിച്ചു, നേരെ പ്രോഗ്രാമിന് പ്രോഗ്രാം കഴിട്ടെന്നൊക്കെ കാണിച്ചതരാന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം, അവിടെ കുടികളിലും ദൈവത്തിൻ്റെ അനുഗ്രഹമായിരിക്കാം, ഞങ്ങളുടെ വീട്ടിലുള്ളവർ ഭാഗ്യം. പരിപാടി 100-ൽ പോയി, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോയില്ല. എന്നാലും സാമ്പത്തികമായിട്ട് അവർ ചേരെ പിടുത്തമൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ തന്നത്. അത് പക്ഷേ വളരെ പേടിയോടെ, ഒരു പക്ഷേ പരിപാടി കഴിഞ്ഞാൽ അടിക്കാൻ ആൾക്കാർ നിപ്പുണ്ട്, അല്ലെ ഉപദ്രവിക്കാൻ ആൾക്കാർ നിപ്പുണ്ട്, അല്ലെ പൈസ കിട്ടത്തില്ല എന്നുള്ള പേടിയോടെ കളിച്ച ഒരു വേദിയായിരുന്നു. അങ്ങനെ 1-2 വേദികൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യ റിയാലിറ്റി ഷോയിൽ, എൻ്റെ ആദ്യ ടി വി പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുന്ന ഒരു ഓഡിഷൻ വഴിയാണ് ഏഷ്യാനെറ്റിൻ്റെ. ആ ഷോയിൽ ആദ്യത്തെ ഓഡീഷനിൽ സ്കിറ്റ് വളരെ മോശമായിരുന്നു, ഞങ്ങളെ പിന്തള്ളി. രണ്ടാമതിൻ്റെ ഡയറക്ടറോട് അവസരം ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഓഡീഷനിൽ രണ്ടാമത് പങ്കെടുത്ത് വിൻ ചെയ്ത് ഒരു 20 മാസത്തോളം നീണ്ടു നിന്ന് ആ ഷോയിൽ പങ്കെടുത്തിട്ട് ഏറ്റവും സന്തോഷം തോന്നി, ഇപ്പോഴും മനസ്സിൽ ഓർത്തു വെക്കുന്നൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ഓഡീഷനിൽ ഔട്ടായ ഞങ്ങൾ അതിൻ്റെ ടൈറ്റിൽ വിന്നറായി എന്നുള്ളതാണ്. ആ ടൈറ്റിൽ വിന്നറായതിനെക്കാട്ടിലും ഇപ്പോഴും ഓർത്തിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട, നമ്മളിൽ നിന്ന് മണ്ണുമറിഞ്ഞ് പോയ ശ്രീ കലാഭവമണി, കലാഭവമണി ചേട്ടൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ ഫസ്റ്റ് പ്രൈസ് ഏറ്റുവാങ്ങാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അത് വലിയൊരു മൊമെൻ്റായിട്ട് ഇപ്പോഴും, ഒരു പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത് ഇതേപോലെ അടുത്ത് കാണുകയും അദ്ദേഹത്തിൽ നിന്ന് മൊമെൻ്റോ മേടിക്കാനും അദ്ദേഹം ചെയ്ത കഥാപാത്രത്തെക്കുറിച്ച് 2 വാക്ക് പറയുകയും ഒരു ഷേക്കാൻ കിട്ടിയത് വലിയൊരു മൊമെൻ്റായിട്ട് തന്നെ കാണുന്നു. അതിൻ്റെ ഫസ്റ്റ് കിട്ടിയതും എൻ്റെ മനസ്സിൽ വലിയ സന്തോഷത്തോടെയാണ്. അദ്ദേഹം അന്ന് ബാബുരാജ് സാർ, രചന നാരായണൻകുട്ടി, അതുപോലെ എം ജി ശ്രീകുമാറേട്ടൻ അവരൊക്കെ ഉണ്ട്. അവരിൽ നിന്നെല്ലാം ആ മൊമെൻ്റോ മേടിച്ചത് എൻ്റെ ഏറ്റവും വലിയൊരു മറക്കാനാവാത്ത സംഭവമാണ്. അതേപോലെ ഇപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു സംഭവമാണ് ഈ റൊണാൾഡോ എന്ന് പറയുന്ന കഥാപാത്രം.
അലയൻസിലേക്ക് രാജേഷ് വിളിക്കുമ്പോഴും ഇത്രയും വലിയൊരു കഥാപാത്രമാകുമെന്നും തുടർന്ന് പോകുമെന്നോ അത് ഇത്രയും സ്വാതന്ത്ര്യം കിട്ടുമെന്നു ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് എത്താൻ പറ്റുമെന്നോ ഒന്നും ഞാൻ കരുതിയിരുന്നില്ല. ഇപ്പോൾ റൊണാൾഡോ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്ത എപ്പിസോഡുകൾ കാണുമ്പോഴും അതിൻ്റെ വ്യൂവേഴ്സ് കമൻറ്റ് കേൾക്കുമ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത് ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് വളരെ നല്ലതാണ്. അതിൽ ഞാൻ ഒരുപാട് സന്തോഷം. അത് എപ്പോഴും മനസ്സിൽ ഇങ്ങനെ അതിൻ്റെ ഒരു ഒരു ഹാപ്പിനെസ് മൂഡ് എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. സുരഭി സുഹാസിനിയിൽ വന്നതും രാജേഷ് സലച്ചറയുടെ ഒരു സഹായം കൊണ്ട് തന്നെയാണ്. ഞാൻ ഫ്ലവേഴ്സിൻ്റെ മറ്റൊരു സൂപ്പർ ഹിറ്റ് സിറ്റ്കോമിനകത്ത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പെട്ടെന്ന് അവർ നിർത്തി. നിർത്തിക്കഴിഞ്ഞതിന് ശേഷം രാജേഷിൻ്റെ ഒരു വർക്ക് അതിലേക്ക് വരുന്നു ഞാൻ അറിഞ്ഞതിന് ശേഷം ഞാൻ രാജേഷിനെ നേരിട്ട് വിളിച്ച് അവസരം ചോദിച്ചു. അപ്പോൾ എന്നോട് തോന്നി ഇപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല കാര്യം. ഇപ്പം ആ ഒരു വർക്കിൽ വരുവാണെങ്കിലും ചാനലിൻ്റെ ഒരു പിന്നെ അനുമതി ഉണ്ടായാലേ ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അപ്പം പക്ഷേ ഞാൻ എൻ്റെ ഫോട്ടോ ഡീറ്റെയിലൊക്കെ അയച്ചേക്കാൻ പറഞ്ഞതെല്ലാം അയച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനവും താല്പര്യവും കൂടിയാണ് സുരഭി സുഹാസിനിയിൽ ഞാൻ എത്തിപ്പെട്ടത്. അതിനോട് ഞാൻ എപ്പോഴും നന്ദിയോടെ രാജേഷ് ഓർക്കുന്നുണ്ട്. അതിലൂടെ ഞാൻ അലയൻസിലും എത്തിപ്പെട്ടു. അങ്ങനെ സുരഭിയിലാണ് ആദ്യമേ വരുന്നത്. സുരഭി നല്ല റീച്ച് വരുന്നുണ്ട്. സുരഭി ആൾക്കാർ പുറത്തൊക്കെ വെച്ച് കാണുമ്പോൾ ഇപ്പം നല്ല റേറ്റിങ്ങിൽ പോകുന്ന ഒരു സൂപ്പർ ഹിറ്റ് സീരിയൽ തന്നെയാണ്. മല്ലികാമയൊക്കെ മല്ലികാമയ അനുമോളൂടെ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സീരിയൽ. റാഫിയുണ്ട്, കണ്ണനുണ്ട്, ജയറാം, സംഗീത, അങ്ങനെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് താരങ്ങൾക്കൊപ്പം ഞാനും അതിൻ്റെ കൂട്ടത്തിൽ അമ്പുജൻ എന്ന് പറയുന്നൊരു കഥാപാത്രമായിട്ട് ഞാൻ തടിയനും മുടിയനോട് ഇങ്ങനെ ഒരു സൈഡ് വാരമെങ്കിലും പോകുന്നുണ്ട്. അപ്പോൾ സുരഭിയും ഒരുപാട് ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്യുന്ന ഒരു വർക്കാണ്. ഓൾക്കൊരു രണ്ട് ക്രൂവിനോടൊപ്പം നന്നായിട്ട് എൻജോയ് തന്നെ വർക്ക് ചെയ്യുകയാണ്. ഒരു കലാകാരൻ എന്ന നിലയിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് യാത്രകളെന്ന് പറയുന്നത്. കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും മിക്ക സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലായാലും പരിപാടികൾക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് യാത്രകൾ ഇപ്പോഴും അങ്ങനെയുള്ള യാത്രകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പം അത് യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അത് ഒരുപക്ഷെ കാറിനുള്ള യാത്രക്കാളിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ബസ്സിലുള്ള യാത്രയാണ്. പിന്നെ പണ്ട് മുതൽക്കേ അങ്ങനെ തന്നെ. പിന്നെ പ്രോഗ്രാംസുമായിട്ട് പുറത്ത് ഒക്കെ പോയിട്ടുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ പോകണം, നന്നായിട്ട് ഓടി നടന്ന് കാണണമെന്ന് ആഗ്രഹിച്ചത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ പ്രോഗ്രാമിന് രണ്ട് പ്രാവശ്യം പോയപ്പോഴും ജസ്റ്റ് സിറ്റിയുടെ ഒരു ഭാഗത്തൂടെ നേശി പോകാനേ പറ്റിയിട്ടുള്ളൂ. വീണ്ടും ഒന്ന് കൂടി കാണണമെന്നും ആ ഒരു മായാലോകത്ത് ഒരു ദിവസം സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിട്ടുണ്ടാകും. പിന്നെ കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ മൂന്നാറും ഇടുക്കി ഇടുക്കി ജില്ല തന്നെ മൊത്തത്തിൽ. ഒരുപാട് തവണ പ്രോഗ്രാമിനും അല്ലാതെ ഉല്ലാസത്തിനുമായിട്ടൊക്കെ സുഹൃത്തുക്കളോടൊപ്പം പോയിട്ടുണ്ട്. തടി കുറയ്ക്കുന്നതിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളെന്താ ഡയറ്റ് ചെയ്യാത്തത്, താണ്ട ബാക്കിയുള്ളവരെല്ലാം കുറയ്ക്കുന്നു, അയാൾ കുറയ്ക്കുന്നു, ഇയാൾ താനെന്താ ചെയ്യാത്തത്, സുഹൃത്തുക്കളായാലും എൻ്റെ വീട്ടിലായാലൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ എൻ്റെ തടി ഞാൻ പറഞ്ഞല്ലോ പുതിയ മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് തടി കുറയ്ക്കുന്നതിനോട് വലിയ സ്ട്രെയിൻ എടുത്ത് ഞാൻ തടി കുറയ്ക്കുന്നതൊന്നും ആലോചിച്ചിട്ടില്ല. കല്യാണ സമയത്ത് ജസ്റ്റ് രണ്ട് ദിവസം ജിമ്മിന് പോയി. ജിമ്മിന് പോയി ശരീരം ഇളകി പനി അടിച്ചു. അതവിടെ ജിമ്മിൽ പോക്ക് അവിടെ നിർത്തി. പക്ഷേ അന്ന് കുറച്ച് ജസ്റ്റ് ഒന്ന് ഡയറ്റ് ചെയ്ത് ഒന്ന് ഒതുക്കി. പക്ഷേ പിന്നീട് അത് വീണ്ടും കൂടി. പിന്നെ പുറത്ത് ഈ യാത്രകളിലൂടെയുള്ള ആഹാരങ്ങളൊക്കെ ആയതുകൊണ്ടും സമയം തെറ്റിയൊക്കെ ആയിരിക്കും. പിന്നെ അത്യാവശ്യം ഇഷ്ടപ്പെട്ട ആഹാരമാണ്, നല്ല രീതിയിൽ കഴിക്കും, കേട്ടോ. ഞാൻ കഴിക്കത്തില്ല എന്ന് ഞാനൊന്നും വരത്തില്ല. ഇത് കഴിച്ചുണ്ടായ തടി തന്നെയാണ്. പാരമ്പര്യം ഉണ്ടെങ്കിൽ പോലും, അമ്മയുടെ ഒരു പാരമ്പര്യം ഉണ്ടെങ്കിൽ പോലും കഴിച്ചുണ്ടായ തടി തന്നെയാണ്. തടി കുറയ്ക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടില്ല. തടി ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ചിലവർ കാണുമ്പോൾ ചോദിക്കും, ആദ്യമേ ചോദിക്കുന്നതാണ് വർക്കുണ്ടോ എന്നല്ല ചോദിക്കുന്നത്, പ്രഷറുണ്ടോ, ഷുഗറുണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഈ പറയുന്നതൊന്നും എനിക്കില്ല. പിന്നെ ഓടാനും ചാടാനും ഒക്കെ വലിയ പാടാണ്. അത് എല്ലാ തടിയന്മാരുടെ കൂട്ടിലുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ തടി കുറയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഒന്നുകൂടൊന്ന് ഒതുക്കണം. ഇപ്പം ഏകദേശം 100 കഴിഞ്ഞു, 110 കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഒരു 95 100 ഇടയ്ക്കിലേക്ക് എത്തണം എന്നൊരാഗ്രഹം. കാര്യം ഞാൻ ഒരുപാടൊക്കെ തടി കുറച്ച് മെലിഞ്ഞു പോയാൽ എൻ്റെ ഒരുപാട് അവസരങ്ങൾ നഷ്ടമാവും, ആൾക്കാർ തിരിച്ചറിയുന്ന നഷ്ടമാവും. അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഒതുക്കണമെന്ന് ആഗ്രഹമുണ്ട്, നോക്കാം. പ്രണയം എന്ന് മനസ്സിൽ സൂക്ഷിക്കാറുണ്ട്. പ്രണയം ഒരുപാട് ഇഷ്ടമാണ്. പ്രണയ ഗാനങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. കേൾക്കുന്നതിൽ ഏറ്റവും കൂടുതലും പ്രണയ ഗാനങ്ങൾ തന്നെയാണ്. പിന്നെ പ്രണയത്തിലെ ഒരു ഭാഗ്യമെന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചത് പ്രണയിച്ച് തന്നെയാണ്. ആദ്യമൊക്കെ സ്കൂൾ ടൈപ്പ് കാലം മുതലേ പ്രീഡിഗ്രി ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ പ്രണയം ഉണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ സീരിയസ്നെസ്സിലേക്ക് വന്നപ്പോഴത്തേന് എൻ്റെ തടിയൊക്കെ കൂടിയപ്പോൾ എനിക്ക് തന്നെ ഒരു അപകർഷത ബോധം, എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ, ഈ രൂപമൊക്കെ ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയും ആശങ്ക ഉണ്ട്. അതെനിക്ക് തുറന്നു പറഞ്ഞതിനകത്തൊരു മടിയില്ല. ഒരുപക്ഷെ പിന്നെ പ്രണയിച്ചൊരിക്കലും ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് വരത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് മുട്ടിന് തേയ്മാനമുണ്ട്. അപ്പോൾ ഇതിന് കൂടെ കൂടെ വേദനയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണമെന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഭാര്യയെ കാണുന്നത്, സന്ധ്യ മോളെ. അങ്ങനെ കൊള്ളാമല്ലോ എന്ന് തോന്നി അങ്ങനെ പുറകെ നടന്നു. ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു.
പുള്ളി അടുക്കത്തില്ലായിരുന്നു. പക്ഷെ പിന്നീട് ശരിക്കും അവരുടെ കൂട്ടുകാരികൾ വഴി അങ്ങനെ അന്ന് എൻ്റെ പ്രോഗ്രാംസൊക്കെ കാണാറുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു സ്കിറ്റിൽ, ഒരു ഹോസ്പിറ്റൽ റൗണ്ട് സ്കിറ്റിൽ ഒരു നേഴ്സിൻ്റെ ക്യാരക്ടറായിട്ട് അയാളുടെ പേര് വെച്ച് തന്നെ ഞാൻ അങ്ങനെ കൂട്ടുകാരികൾ അവളെ ഒരുപാട് കളിയാക്കിയൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ പറഞ്ഞ് 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 പുറേ നടന്ന് എന്തായാലും ഞങ്ങളുടെ പ്രണയം സക്സസ് ആയി. അയാളെ തന്നെ വിവാഹം കഴിച്ചു. അപ്പോൾ 6 വർഷമാകുന്നു കല്യാണം കഴിച്ചിട്ട്. ഒരു മകനുണ്ട്, ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം. തീർച്ചയായിട്ടും എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് എൻ്റെ ഭാര്യയെ ഞാൻ കാണുന്നത്. എല്ലാ രീതിയിലും എന്നെ സപ്പോർട്ട് ചെയ്ത്, അതല്ല എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും എന്നെ നല്ല സപ്പോർട്ടാണ്. കലാഫീൽഡിലായാലും നാട്ടിലായാലും എൻ്റെ സൗഹൃദങ്ങളിലായാലും കൂടെ പഠിച്ചവരായാലും ഒക്കെ ഒരുപാട് പേര് കടപ്പാടുണ്ട്. കാരണം ഒരുപാട് പേരുടെ സഹായങ്ങൾ എപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട്, എല്ലാ മേഖലയിലും, തൊഴിൽപരമായിട്ടും എല്ലാ രീതിയിലും. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതേപോലെ ഇപ്പോഴും കടപ്പാട് കാത്തു സൂക്ഷിക്കുന്ന ചില ബന്ധങ്ങളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ രീതിയിലും കടപ്പാട് കാത്തു സൂക്ഷിക്കുന്നത്. ഇപ്പോൾ അതേപോലെ ഇപ്പോൾ ഈ ഒരു സൗഹൃദത്തിൻ്റെ ഒരു ബലം കൊണ്ടാണ് ഒരു പക്ഷേ ഞാൻ ഈ പറയുന്ന അലയൻസിലേക്ക് എത്തിപ്പെട്ടത്, സർവീസ് വികാസിലേക്ക് എത്തിപ്പെട്ടതൊക്കെ. അങ്ങനെയാണ് വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ പറയുന്ന പോലെ വലിയ കഴിവുകളുള്ളൊരു കലാകാരനൊന്നുമല്ല, എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാനൊരു മ്യൂസിക് ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം ഈ ചെറിയ കഴിവുകൊണ്ട് ഇവരുടെ ഇടയിലൂടെ ഒരു സൈഡ് വാരം ഞാൻ പോവുകയാണ്. എൻ്റെ ഒരു ഭാഗ്യമാണ്, എൻ്റെ മകൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ ഒക്കെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. പിന്നെ ആഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ എന്നും സിനിമ തന്നെയാണ്. അപ്പം ഈ ഇൻ്റർവ്യൂ കാണുന്ന ഏതെങ്കിലും ഡയറക്ടർമാരുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ തടിക്ക് വെച്ച് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു വേഷം ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ എനിക്ക് തരണം. ഈ രാജേഷ് തന്നതുപോലെ എനിക്കൊരു അവസരം നിങ്ങളും തരണം എന്നൊരാഗ്രഹമുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഒരു മൊമെൻ്റ് ഞാൻ എടുത്ത് വളരെ സന്തോഷവാനാണ്. ഞാൻ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളിൽ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അതേപോലെ കോമഡി പ്രോഗ്രാമിലായാലും നല്ല ബലമുള്ള, നല്ല സൗഹൃദം, നല്ല സ്നേഹമുള്ളൊരു കൂട്ടായ്മയിലെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ഞാനും ഉള്ളത്. അപ്പോൾ അവർ തരുന്ന പ്രോത്സാഹനങ്ങളും ഭയങ്കരമാണ്. ഈ വർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ ഗ്രൂമിംഗ് ഒക്കെ നടക്കുമ്പോഴും ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും അവർ ഞാൻ വിളിച്ച് ചോദിക്കുമ്പോഴും അവർ അതിൻ്റെ ഒരു വിമുഖതയൊന്നും കാണിക്കാതെ എന്നെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തു കൊണ്ടുപോകുന്നത്. അതൊരു വലിയ സന്തോഷം തന്നെയാണ്. പിന്നെ ദൈവത്തിനോടൊന്നും കടപ്പെട്ടിരിക്കുന്നു, എൻ്റെ കുടുംബത്തിനോടൊന്നും കടപ്പെട്ടിരിക്കുന്നു. പലപ്പോഴും ചില സമയങ്ങളിലൊക്കെ ഞങ്ങൾ റിയാലിറ്റി ഷോയിലൊക്കെ വരുമ്പോൾ വളരെ തുച്ഛമായ പൈസ മാത്രമേ, വണ്ടിക്കൂലിക്കുള്ള പൈസ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. അന്ന് എൻ്റെ വരുമാനം കളഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരുമ്പം എൻ്റെ വരുമാനം എൻ്റെ കുടുംബത്തിൽ അത്യന്താപേക്ഷിതമായ സമയത്ത് കൂടി ഞാനത് ഒഴിവാക്കിയപ്പോൾ അവരാരും ഒരു അത് പറ്റത്തില്ല എന്ന് പറയാതെ ഞാൻ സപ്പോർട്ട് ചെയ്തു. അത് അന്ന് അവർ തന്ന സപ്പോർട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. അന്ന് ഒരു പക്ഷേ അത് വഴിതിരിച്ച് വിട്ടിരുന്നെങ്കിൽ ഞാൻ ഈ ഫീൽഡ് വിട്ടുപോയാൽ. അപ്പം കടപ്പാട് ഒരുപാട് പേരോടുണ്ട്, ഒത്തിരി പേരോട്, സർവേശ്വരനോടും എല്ലാവരോടും. പിന്നെ ഇപ്പോൾ ഈ എൻ്റെ വർക്കുകൾ കണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എനിക്ക് വേണ്ടി നല്ല കമൻറ്റുകൾ തയ്യാറാക്കുന്ന എല്ലാവരോടും കടപ്പാടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ വർക്കുകൾ ഓരോ ചാനലുകളിൽ കോമ്പറ്റീഷൻ മൈൻഡിലൂടെ ഓരോരോ വർക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പോകുന്ന ഞങ്ങളുടെ ഈ വർക്കുകളെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെടുക, നല്ല നല്ല നിർദ്ദേശങ്ങൾ, അത് പിന്നെ മോശമാണെങ്കിലും നല്ലതാണെങ്കിലും, ഞങ്ങൾ എങ്ങനെ ചെയ്യണോ അല്ല നിങ്ങൾ ചെയ്യുന്നത് ശരിയാവുന്നില്ലെന്നോ, നല്ല നിർദ്ദേശങ്ങൾ നിങ്ങൾ തന്ന് ഞങ്ങളുടെ എന്നിലെ കലാകാരനെ പരിപോഷിപ്പിടിക്കുക എന്നതോടുകൂടി ഒരു അഭ്യർത്ഥനയുണ്ട്. ഒരുപാട് സന്തോഷം.